ആ മനുഷ്യനെ ഇവിടെ വെച്ച് ആക്രമിച്ചത് ആരാണെന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ ഇവിടുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അയാൾ അവസാനമായിട്ട് സംസാരിച്ചത് ആരോടാണ്, അതെങ്കിലും അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരു ക്ലൂം കിട്ടുന്നില്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യുക? Come on, Shiva, find, find. This is not happening here. ഈ മെമ്മോറിയൽ ഓർഗനൈസ് ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടായ? ഞാൻ വിചാരിച്ച ഒരു കാര്യവും നടന്നുമില്ല, മറിച്ച് ഇൻഫാക്ട് എല്ലാം ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഈ രാത്രി സമയത്ത് ഇവരെല്ലാവരും കൂടി ഇവിടെ എന്താ ചെയ്യുന്നത്? ഓക്കെ, നോ പ്രോബ്ലം. എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതിലും വലിയ ചോദ്യം. അയാൾക്ക് അല്ലെങ്കിൽ തന്നെ ആരോടായിരിക്കും ഇത്രയ്ക്ക് ശത്രുതയുള്ളത്? അത് ദേവേട്ടൻ തന്നെയായിരിക്കും. ദേവേട്ടൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഈ സംഭവത്തിലും പങ്കില്ലെന്ന് പറയാനൊന്നും പറ്റില്ല. നീ എന്ത് വർത്താനം പറയുന്ന പിങ്കി? ആ സമയത്ത് ഞാൻ സ്റ്റേജിലായിരുന്നില്ലേ? സാഗർ വന്ന് നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ വീഴുന്നതും കണ്ടത്? അതൊക്കെ ഞാനും കണ്ടതാ ദേവേട്ട. പക്ഷെ ദേവേട്ടന് വേറൊരാളുടെ സഹായത്തോടെ ഈ അറ്റാക്ക് നടത്താലോ? സ്റ്റോപ്പ് ഇറ്റ് പിങ്കി, ഈ ബ്ലെയിം ഗെയിം കളിക്കുന്നൊന്ന് നിർത്ത്. ഈ പ്രോബ്ലം ദേവന്റേതോ നിന്റേതോ മാത്രമല്ലല്ലോ, ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലമാണ്. അതിനുള്ള സൊല്യൂഷനും നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കണം. അത് ശരിയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചും ഒരു മനസ്സോടെ നിന്നാലേ അത് പറ്റൂ. അതിനിപ്പോ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പിങ്കി ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് വഴക്കുണ്ടാക്കാതിരിക്കാം. അതെ അതെ, എല്ലാ വഴക്കും ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്, നിങ്ങൾ ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. എല്ലാ ബ്ലെയിംസ് എന്റെ തലയിൽ വെച്ചോ. എന്റെ പിങ്കി, ദൈവത്തെ ഓർത്ത് നീ ഒന്ന് നിർത്ത്. ഈ മാറ്ററിന്റെ സീരിയസ്നെസ് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. സാഗർ ടേപ്പ് നശിപ്പിക്കാതിരുന്നത് തന്നെ വളരെ വലിയ മണ്ടത്തിലായി പോയി. നമ്മളൊക്കെ കുടുങ്ങിന്ന് മാത്രമല്ല, അതിന്റെ കൂടെ ഇപ്പൊ നമ്മുടെ ജീവിതം എല്ലാം വലയിലായെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ദേവേട്ട, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ നാളെ ഗോവയ്ക്ക് പോകുന്നു. ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ഒരു യാത്ര കൂടിയേ തീരൂ. ഐ കാൻ ബിലീവ് ദിസ്. എന്റെ ഫാമിലി ആ ഇൻസിഡന്റിൽ ഇൻവോൾവ് ആയിരുന്നു. അവരെ രഹസ്യത്തെ എന്നേക്കുമായിട്ട് മൂടി വെക്കാൻ ഗോവയിലേക്ക് പോവാണെങ്കിൽ എനിക്കും അവരുടെ പിന്നാലെ പോകേണ്ടി വരും. ഇതെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാഗറിനെ ആക്രമിച്ചതും എന്റെ ഫാമിലിയിലുള്ളവർ തന്നെയാണെന്നാണ്. എന്താ ശിവ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പക്ഷെ വല്യച്ചൻ സാഗറിനോട് ആ ടേപ്പ് ഡിസ്ട്രോയ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ അതിലെന്തോ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം കല്യാണി മിൽസ് ഇൻസിഡന്റുമായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഇൻസിഡന്റിനെ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെന്റെ ഫാമിലിയാണ്, എന്റെ വിശ്വാസമാണ്. ഇവർക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഞാനിപ്പോ കേട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് എനിക്ക് മുഖം തിരിക്കാനാവുക? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സത്യം എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവും. സത്യം എന്താണെങ്കിലും ഐ വിൽ ഫൈൻഡ് ഔട്ട്. കിരൺ, ഞാൻ ഒരു മണിക്കൂറിൽ ഇവിടെ നിന്നിറങ്ങും. മേക്ക് ഷുവർ എവറിതിങ് ഇസ് ഫൈൻ. ഓക്കെ, ഒരു മിനിറ്റ്. അനിക, നീ മുറിയിൽ എന്താ ചെയ്യുന്നത്? അഥവാ ധന്യ എങ്ങനെ കണ്ടാ? ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം എന്നെ ഫോൺ ചെയ്തിട്ടേ നീ വരാവുള്ളൂ. ഓക്കെ? എങ്ങനെ? ഓക്കെ. അല്ല, എനിക്ക് എന്റെ റൂമിലോട്ട് വരണമെങ്കിൽ ആദ്യം തന്നെ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കണം. ഇത് നമ്മുടെ റൂമാണ് ശിവൻ. അനിക, നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ. ശിവൻ, എനിക്കെല്ലാം മനസ്സിലാകും. ഒന്നും മനസ്സിലാക്കാതെയല്ല, എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോർമൽ ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും തമാശയായിട്ട് പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി വിടാറുമുണ്ട്. പലതും സഹിക്കാനും ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ റൂമിൽ എന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ പോലും ഇത്രയേറെ ഞാൻ പേടിക്കണമെന്നാണെങ്കിൽ എനിക്കത് പ്രശ്നം തന്നെയാണ് ശിവൻ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാലോ. I can't help it, okay? This is how is it. ശിവന്റെ അവസ്ഥ എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാനാകും, പക്ഷേ ആ ധന്യ ഉണ്ടല്ലോ അവളും. Okay, just hang on, Anika. നീ എന്തിനാ ഇങ്ങനെ ധന്യയെ പറ്റി മാത്രം ചിന്തിക്കുന്നത്? അവളുടെ പ്രവൃത്തികളാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലത്തെ ഫംഗ്ഷനിലും അവള് തന്റെ ഭാര്യയായിട്ട് അവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ കിടന്ന് ആളാകുന്നത് കണ്ട എന്റെ മനസ്സ് എത്രമാത്രം. എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, നീ ആ പെണ്ണിന്റെ കാര്യത്തിൽ ഇത്രയധികം ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യുന്നതിനാ? വൈ? അവൾ അതിന് മാത്രം ഇമ്പോർട്ടന്റ് അല്ല. തന്നോട് ചോദിച്ചാ പറയില്ലല്ലോ. അനിക, ഈ കാലത്ത് എല്ലാവരും ഓൺലൈനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ കോപ്പി ആയിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അനിക, പ്ലീസ് പറയുന്ന കേക്ക്, വെറുതെ എന്നെ ഫോളോ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, പറഞ്ഞത് കേട്ടല്ലോ, ഡോണ്ട് ഫോളോ മീ. ഒന്ന് നിന്നെ, അതെന്താ അങ്ങനെ? അപകടം പിടിച്ചൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്ന, ഒരു കാരണവശാലും നീ ആ അപകടത്തിൽ ചെന്ന് ചാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ എന്താ എനിക്ക് പോകാൻ? അത്രയ്ക്ക് ധൃതിയാണോ? ൊത്തൊരു ചങ്കരൻ ചൊത്തൊരു പിച്ചത്തി കാല മടക്കി കെട്ടിയ പെണ്ണിൻ കാലത്തിരും ചിങ്കരൻ ൊത്തൊരു ചങ്കരൻ. താങ്ക് യു സോ മച്ച് ധന്യ. നിനക്കറിയോ, നീയാണ് മോളെ എൻ്റെ ശക്തി. നീ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ കാര്യവും പോക്കാണ് ധന്യ. ഇത് എത്ര വലിയൊരു കുടുംബമാ, എന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മള് രണ്ടുപേരും മാത്രം. ഓം ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ശരിയാ, ബാക്കിയുള്ളവരാണെങ്കിൽ അവർക്കുള്ള ഭക്ഷണം അവരുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അവർക്കൊക്കെ അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന്. ആ മടിയൻ ഇപ്പോഴും കിടന്ന് ഉറക്കുവാ. പക്ഷെ അനിക, അവളിത് എവിടെ പോയിരിക്കുക? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശി. എന്നാലേ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില ആളുകൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. അയ്യോടാ, അതെന്ത് പറ്റി? നീ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അതെന്താ, നീ ഏതെങ്കിലും വ്രതം എടുത്തിട്ടുണ്ടോ? വ്രതം എടുത്തത് ഞാനല്ല മുത്തശ്ശി, എന്റെ ഭർത്താവാ വ്രതം എടുത്തിരിക്കുന്നത്. അതിനൊരു പേരുണ്ട് മുത്തശ്ശി, മൗനവ്രതം. അത് വിട്, ഇവൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് നിന്റെ പ്രശ്നം? അത് കൊള്ളാം മുത്തശ്ശി, എന്റെ ഭർത്താവ് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? പക്ഷെ അങ്ങേരിപ്പോ എന്നോട് ഭയങ്കര പിണക്കത്തിലാ. ഇനി അദ്ദേഹത്തിന്റെ പിണക്കം മാറ്റാതെ എനിക്കൊരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിറങ്ങില്ല. എന്റെ ഭഗവാനെ, നിങ്ങൾ രണ്ടുപേരും പിന്നെ വഴക്കുണ്ടാക്കിയോ? എന്റെ മുത്തശ്ശി, ഞാനിപ്പൊ എന്ത് പറയാനാ? നാട്ടുകാര് പറയുന്നത് എത്ര വലിയ സത്യ. ഈ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞു. സ്നേഹമൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് എങ്ങോട്ടെങ്കിലും പറ പറന്നു പോകും. നീ ഇല്ലാതെ ജീവിക്കില്ല, മരിക്കില്ല എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നവർ എങ്ങോട്ടാ പോകുന്നു പോലും നമ്മളോടൊരു വാക്ക് പറയില്ല. പോരാഞ്ഞിട്ട് പുറകെ വരരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? അബലയായ സ്ത്രീയല്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലടച്ച ഒരു പൈങ്കിളിയാണ് മുത്തശ്ശി. കേട്ടില്ലേ മുത്തശ്ശി, നിങ്ങളുടെ ഈ വഴക്കൊന്ന് നിർത്തുന്നുണ്ടോ? പിന്നെ ഭർത്താവ് ഇങ്ങനെയാണെങ്കിൽ
പിന്നെ എന്നെ പോലൊരു ഇനി ഇവിടെ ആരും മിണ്ടി പോകരുത് കേട്ടല്ലോ. ഞാൻ അതിന് തന്നെ ഇങ്ങോട്ട് വന്നത്, രാവിലെ തൊട്ട് ചെയ്യുന്നതും അത് തന്നെയാ. അത് ശരി, അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടേ ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുക്കിലൊന്നനെ രാക്കിളികൾ വളകിലൂക്കിയ കാലം കുനുകുനുന്നനെ. എന്താടാ ശിവൻകുട്ടി, ഇത്രയും നല്ലൊരു പാട്ട് കേട്ടിട്ട് നീ എന്തിനാടാ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? അതിപ്പോ രാവിലെ എണീച്ചു വന്നു പറഞ്ഞ സിനിമ പാട്ട് കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മുത്തശ്ശിങ്ങർക്ക് സിനിമ കാണാൻ ഇഷ്ടമല്ല, സിനിമ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഡാൻസ് വേണ്ട, പാട്ട് വേണ്ട, എല്ലാം ഇയാൾക്ക് പ്രശ്നമാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ? തൽക്കാലം ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയി തന്നാ. ഞാൻ ഇറങ്ങാം മുത്തശ്ശി, ഐ ഹാവ് ടു ഗോ. ഓക്കേ, അയ്യോടാ വേണ്ട വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, ഡോണ്ട് ഫോളോ മീ. ഓക്കേ, അയ്യോടാ. മുത്തശ്ശി കണ്ടല്ലോ അല്ലേ, ശിവൻ ഒറ്റയ്ക്ക് അങ്ങ് പോയി, പുറകെ ചെല്ലരുതെന്നുള്ള ശാസനയും തന്നിട്ടുണ്ട്. പക്ഷെ അത് കേട്ട് ഞാനിവിടെ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല, കാരണം ഇയാൾ എപ്പോ ഒറ്റയ്ക്ക് പോയാലും എന്തെങ്കിലും കുണ്ടാമണ്ടി ഒപ്പിച്ചോണ്ടേ തിരിച്ചു വരൂ. എനിക്കങ്ങനെ വിടാൻ പറ്റുമോ? ശിവൻ എന്തെങ്കിലും പറ്റിയാ ഞാൻ വഴിയാതെ രാവിലേ. ഞാൻ പോവും മുത്തശ്ശി, ഞാൻ കൂടെ പോവും. പക്ഷെ മോളെ, നീ അവന്റെ പുറകെ ചെല്ലരുതെന്നല്ലേ അവനിപ്പോ പറഞ്ഞിട്ട് പോയത്? അനുസരണയില്ലാത്ത കുട്ടിയാ ഞാൻ അറിയാലോ. അല്ല, നീ എന്ത് ചെയ്യാൻ പോവാ? ഒരു മിനിറ്റ്. എന്താ മേഡം? അതിങ്ങി തന്നേക്ക്, തന്നേക്ക്. നീ ഒന്ന് എന്റെ കൂടെ വന്നേ മുത്തശ്ശി, പ്ലാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ വന്നേ, ധൈര്യമായിരിക്കും മുത്തശ്ശി. റൂഡി, ഹലോ. നീ ഇതുവരെ ഡ്യൂട്ടിക്ക് വരാതെ എന്താ? ഡ്യൂട്ടി? അയ്യോ, ഇത്ര നേരത്തെ ഡ്യൂട്ടിക്ക് വരണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നേരത്തെയോ? മിസ് ഭവ്യ, 10 മണിയായി. 10 മണി? നിങ്ങൾ ലേറ്റ് ആയിട്ടല്ലേ എണീക്കൂ. അതൊക്കെ പണ്ട്, അന്ന് ഞാൻ റൂഡി ആയിരുന്നു, ബട്ട് ഇന്ന് ഞാൻ രുദ്രൻ ഒബ്രോയാണ്. കം ഫാസ്റ്റ്. അവനെ ആ ഡ്രൈ ക്ലീനറുടെ അടുത്ത് നിന്ന് എന്റെ സ്യൂട്ടും കൂടി കളക്ട് ചെയ്തോണം. വരുന്ന വഴിയിൽ ബേക്കറി ഉണ്ടാവും, ഒന്നുകൂടി എന്റെ കോഫി മറക്കണ്ട. Make it strong. ഒരു മിനിറ്റ്, ഈ കോഫി എന്തിനാ? നിങ്ങൾ പ്രോട്ടീൻ ഷേക്ക് അല്ലേ കുടിക്കുക? ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് അങ്ങോട്ട് ചെയ്താ മതി. ഞാൻ റൂഡിയല്ല, രുദ്രൻ ഒബ്രോയാണ്. ഓക്കേ, അപ്പൊ ബേസിക്കലി നിങ്ങൾ ശിവൻചേട്ടൻ ആവാനുള്ള ശ്രമമാണല്ലേ? നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. എംപ്ലോയി എംപ്ലോയി ആയിട്ട് തന്നെ ഇരുന്നാ മതി. ആ പിന്നെ ഒരു കാര്യം, ഇതെല്ലാം അടുത്ത 20 മിനിറ്റ് കൊണ്ട് നടക്കാൻ വേണം, കേട്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 20 മിനിറ്റ്സോ? 20 മിനിറ്റ്സിൽ ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് എത്തുക? ഹൗ കാൻ ഐ? അത് നിന്റെ മാത്രം പ്രോബ്ലം ആണ്. ഹലോ, 20 മിനിറ്റ്, 20 മിനിറ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ധന്യ. നിനക്കറിയോ, നീയാണ് മോളെ എന്റെ ശക്തി. നീ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ കാര്യവും പോക്കാണ് തന്നെ. ഞാനെന്താ മിസ്റ്റർ ഇന്ത്യയായ പോലെയാണല്ലോ ഇവരെല്ലാം ബിഹേവ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, എനിക്കിനി ഇൻവിസിബിൾ ആവാനുള്ള കഴിവാണ് കിട്ടിയോ? എന്തെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ശിവേട്ടൻ അങ്ങോട്ട് പോകുന്ന കണ്ടെന്ന് വിളിച്ചു നോക്കി, പക്ഷെ കേട്ടില്ലെന്നേ.
അപ്പൊ അനിക്കടുത്ത് ഇതുവഴി അങ്ങോട്ട് പോയി. ഞാൻ അനിക്കടുത്തേം വിളിച്ചു നോക്കി, അനിക്കടുത്തും കേട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോന്നൊരു ഡൗട്ട്. എല്ലാരും നല്ല തിരക്കിലായിരുന്നോണ്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കാണില്ല. അവരങ്ങോട്ടെങ്കിലും പോകണം. ആ അവരെന്തോ അത്യാവശ്യത്തിന് പോയതാ. ഓ അത് ശരി. പപ്പ മമ്മ ചെറിയമ്മ ചെറിയച്ഛൻ എനിക്കറിയില്ല, അവർക്കും എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യ കാര്യങ്ങളാണല്ലോ, വീട്ടു ജോലിയൊന്നും ഇല്ലേ? എന്താ മുത്തശ്ശി ഇതൊക്കെ? അല്ല ഞാൻ പറഞ്ഞു തന്നത് മുത്തശ്ശി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരു ഭാഗത്ത് എയർടെലിന്റെ ഫാഷൻ വിങ് ഞാൻ എത്ര നന്നായിട്ടാ മാനേജ് ചെയ്യുന്നേ, പിന്നെ ആ ലാൻഡിന്റെ മാറ്റർ അതും ഞാനല്ലേ ക്ലിയർ ചെയ്തേ. എന്നാ നമ്മുടെ റൂഡി ഇത്രയും ചെയ്തു, അവനെ ഒന്ന് കണ്ടൊന്ന് പ്രശംസിക്കണമെന്ന് ഇവിടെ ആർക്കും തോന്നുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? എന്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയോ? ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ബിസിനസ്സിൽ ഡെബ്യൂ ചെയ്തിട്ട് ഒരു ഗ്രാൻഡ് പാർട്ടി പോലും ആരും തന്നില്ലെന്ന് വെച്ചാൽ വിഷമമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട് മുത്തശ്ശി. ഈ നട്ടുച്ച വരെ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്ന നിന്നെ നോക്കിക്കൊണ്ട് അവരിവിടെ കാത്തിരിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലോ? അത് കൊള്ളാം മുത്തശ്ശി. എല്ലാവരും ഞാൻ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, ബാക്കി ഒന്നും കാണുന്നില്ല. ലേറ്റായിട്ട് ഉറങ്ങുന്നവരും അറിയുന്നില്ലല്ലോ. രാ പകലായിട്ട് ഞാൻ അധ്വാനിക്കാം മുത്തശ്ശി. ശരി ശരി സമ്മതിച്ചു, നീ ചെന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അതുകൊണ്ട് ഞാൻ അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ശരി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഞാൻ കുറച്ച് കോടികളുടെ ഡീല് ക്രാക്ക് ചെയ്യാൻ പോവാ. മുത്തശ്ശി വാ. അല്ലെങ്കിൽ തന്നെ ആരുടെ മുത്തശ്ശിയ? എന്റെ മുത്തശ്ശിയല്ലേ. പക്ഷെ ഇത്രയും വലിയ വീട്, എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ഞാൻ മാത്രം. ഹോം അലോൺ പാർട്ട് 4. ഞാൻ വിധാ വരുന്നു. Good morning. നീ എന്തിനാ ഈ സമയത്ത് എന്റെ റൂമിലേക്ക് വന്നത്? അഭയ്, ഞാൻ നിനക്കുള്ള ചായ കൊണ്ടുവന്നതല്ലേ. ചായ? അവളുടെ ഒരു ചായ ഉണ്ടല്ലോ. എന്റെ അടുത്തേക്ക് പോലും വന്നു പോകരുതെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്? നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടെയുള്ള ആരെങ്കിലും നമ്മളെ കണ്ടാലുണ്ടല്ലോ, എല്ലാ കളികളും അവിടെ അവസാനിക്കും തന്നെ. കമോൻ അഭയ്, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ. ഈ ദിവസത്തിന്റെ തുടക്കം നിന്നിൽ നിന്നാകട്ടെ എന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? നീ എന്നോട് ഇത്രമാത്രം ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെ എന്താ ചെയ്തത് അഭയ്? വിടന്നെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ സ്റ്റൂപ്പിഡ് ബിഹേവിയർ കാരണം എന്റെ അധ്വാനം പാഴായി പോകുന്നത്. അഭയ് പ്ലീസ്, എന്നോട് ഇത്രയും റൂഡായിട്ട് സംസാരിക്കല്ലേ. ഇതൊക്കെ എനിക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കുന്നുണ്ടെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? നിന്നിൽ നിന്ന് അകന്നു നിൽക്കണം, എപ്പ വേണമെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള പേടി. എന്നിട്ട് ഞാനിതൊക്കെ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതെന്തുകൊണ്ടാ നീ മനസ്സിലാക്കാത്തത് അഭയ്? നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നുണ്ട് അഭയ്. എന്നിട്ടും പകരം നിനക്ക് എന്നോട് ഒരല്പം സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും തോന്നില്ലല്ലോ, അതെന്താ? പ്ലീസ് ധന്യ, ഡോണ്ട് ക്രൈ പ്ലീസ്. ഐ എം സോറി, ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അല്ലേ. ഞാനിതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണെന്നാണോ നീ വിചാരിച്ചത്? നീ മാറി നിൽക്കുന്നതിൽ നീ വിഷമിക്കുന്നിടത്തോളം ഞാനും വിഷമിക്കുന്നുണ്ട്. നിന്നെ പിരിയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാണ് നിന്നെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം? ഞാൻ എന്ത് ചെയ്യണം? ഒബ്രോയിസിനോടുള്ള എൻ്റെ ഈ പ്രതികാരം തീരുന്നതുവരെ നമുക്കൊരുമിച്ചൊരു ജീവിതം തുടങ്ങാനേ പറ്റില്ല. ഈ മിഷനിൽ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. നിനക്കതിന് സാധിക്കുന്നില്ല ധന്യ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കാണാനും വയ്യ. മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നാ ഞാനിപ്പൊ ആലോചിക്കുന്നത്. നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ. ഇല്ല അഭയ്, അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല. സത്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ബിക്കോസ് ഐ റിയലി കെയർ ഫോർ യു. ഐ ലവ് യു അഭയ്. ഐ പ്രോമിസ് ഇനി ഒരിക്കലും ഇതുപോലൊരു തെറ്റുണ്ടാവില്ല. ഐ റിയലി പ്രോമിസ്. താങ്ക് യു സോ മച്ച് ധന്യ. നിനക്കറിയോ, നീയാണ് മോളെ എൻ്റെ ശക്തി. നീ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ കാര്യവും പോക്കാണ് ധന്യ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പോലെ അല്ലല്ലോ ജാനകി.
കിരൺ അടിക്കാൻ തുറന്ന്. തനിക്ക് ചില പറയാഞ്ഞിട്ടായിരിക്കും. എന്റെ ഭാര്യ ഉണ്ടല്ലോ അനിക, അതിന് വട്ട. ഞാൻ അവളോട് എന്നെ ഫോളോ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അപ്പൊ തീർച്ചയായിട്ടും അവളെന്നെ ഫോളോ ചെയ്യും. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയതാ. എന്നാലും എന്നെ ഫോളോ ചെയ്യാതിരിക്കും. ഡിക്കിയിലെങ്ങനെ ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ സാറിനോട് ഡിക്കി തുറക്കാൻ പറഞ്ഞത്? ഈടെയായിട്ട് നിനക്ക് കുറച്ച് ബുദ്ധി കൂടുന്നുണ്ട്. താൻ എന്താ വിചാരിച്ചേ? എന്നോട് ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞ ഞാൻ അങ്ങ് വീട്ടിൽ അടങ്ങിയിരിക്കുന്നു. അതിന് അനിക വേറെ ജനിക്കണം മോനെ. തന്റെ കെട്ടിയോളുടെ സ്വഭാവം തനിക്ക് അറിയില്ലേടോ. ഇനിയിപ്പോ ഫാത്തിമ ബീഗോ ആയിട്ട് എയർപോർട്ടിൽ കണ്ടുമുട്ടാ. കണ്ടുമുട്ടാൻ പറ്റൂല അല്ലേ? ഇല്ല, എനിക്ക് ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ. എന്തായാലും ഞാൻ എന്റെ പ്രയത്നം കൈവിടില്ല. ഞാൻ പോവാ. എന്റെ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. നിന്റെ ഈ വേഷം നന്നായിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് താങ്കൂ താങ്കൂ. വണ്ടി എടുക്ക്, എനിക്ക് എയർപോർട്ടിൽ വേഗം എത്താനുള്ളതാ. ശരി സാർ. ഈ ശിവൻ എയർപോർട്ടിലേക്ക് പോകുന്ന എന്തിനാ? അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ അഭയ്ക്ക് വേണ്ടിയെങ്കിലും. ും ഫാച്ചാലമായി തിരക്കളും.